നമസ്കാരം, ഞാൻ മായ ജയമോഹൻ. ഇന്ന് ഈ വീഡിയോയിൽ 2022 പുതുവർഷത്തിൽ ആദ്യമായിട്ട് ചൊവ്വാഗ്രഹം രാശി മാറുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. 2022 ജനുവരി മാസം 16 തീയതി, അതായത് ഇന്നലെ, ചൊവ്വ സ്വന്തം രാശിയായിട്ടുള്ള വൃശ്ചികം രാശിയിൽ നിന്നും വ്യാഴത്തിൻ്റെ രാശിയായ ധനുരാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി മാസം 25 തീയതി വരെ ചൊവ്വ ധനുരാശിയിൽ ഉണ്ടാകുകയും ചെയ്യും. ചൊവ്വയും വൃശ്ചികവും മേടവും ചൊവ്വ ഭരിക്കുന്ന രാശികളാണ്. അതുപോലെ ചൊവ്വ ഉന്നതനാകുന്ന രാശിയാണ് മകരം രാശി. ചൊവ്വ നീചനാകുന്ന രാശിയാണ് കർക്കിടകൻ രാശി. ധനു രാശിയിലേക്കുള്ള ചൊവ്വയുടെ ഈ സംക്രമണത്തിൻ്റെ ഫലമായിട്ട് 12 രാശിക്കാരായ 27 നക്ഷത്രങ്ങളുടെയും ഫലങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട മേടൻ രാശിക്കാരായിട്ടുള്ള നക്ഷത്രക്കാർക്ക് ചൊവ്വയുടെ ഈ രാശിമാറ്റത്തിൻ്റെ ഫലമായിട്ട് വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നു. അതായത് ഉദ്യോഗരംഗത്തിരിക്കുന്ന ആൾക്കാർക്ക് പ്രമോഷൻ, സ്ഥാനമാനങ്ങൾ ഇതൊക്കെ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പോലീസ്, പട്ടാളം, സെക്യൂരിറ്റി ഇങ്ങനെയുള്ള ആ ഒരു കമാൻഡിങ് സ്ഥാനങ്ങളിലിരിക്കുന്ന ആൾക്കാർക്ക് വളരെയധികം പ്രയോജനപ്രദമായിട്ടുള്ള ഒരു സമയമായിരിക്കും ചൊവ്വയുടെ രാശിമാറ്റം. അതുപോലെ ധാരാളമായിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് ധാരാളമായിട്ട് സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കുന്നതിനുള്ള സമയമാണ്. അല്ലാതെയുള്ള തൊഴിൽരംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഒരു ലീഡർഷിപ്പ് ലഭിക്കുന്നതിനുള്ള സാഹചര്യമുണ്ടാകും. ബിസിനസ് രംഗം, തൊഴിൽ രംഗം ക്രമേണ, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കർമ്മരംഗത്ത് മുഴുവനായിട്ട് വളരെയധികം ഉയർച്ചയുണ്ടാകുന്ന ഒരു സമയമാണ്. എങ്കിലും പിതാവിൻ്റെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ് ചൊവ്വയുടെ രാശിമാറ്റം മേടൻ രാശിക്കാർക്ക് ഉണ്ടാക്കുന്നത്. അടുത്തത് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകയിരം ആദ്യ പകുതിയിൽപ്പെട്ട ഇടവം രാശിക്കാരാണ്. ഇവർക്ക് അത്ര സുഖകരമായിട്ടുള്ള ഒരു സമയമായിരിക്കേയില്ല ചൊവ്വയുടെ രാശിമാറ്റം. പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുടെ ആരോഗ്യ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണ്ട സമയമാണ്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. ജീവിത പങ്കാളി രോഗാവസ്ഥയിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ രോഗം ഒന്ന് വർദ്ധിച്ചു വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഇടയിൽ നിന്നും ശത്രുക്കൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. കറണ്ട്, തീ മുതലായവയുമായിട്ട്, ഇടിമിന്നൽ മുതലായവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ചൊവ്വയുടെ ഈ രാശിമാറ്റം ഇടവൻ രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത്. മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വയുടെ ഈ രാശിമാറ്റം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളായിരിക്കും. വിവാഹം ആലോചിച്ചിരിക്കുന്നവർക്ക് നടക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ ജീവിത പങ്കാളിയുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഭാര്യയുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതിനുള്ള സാഹചര്യമുള്ള സമയമാണ്. നമ്മുടെ കൂട്ടുകച്ചവടമൊക്കെ ചെയ്യുന്ന ആൾക്കാർ വളരെയധികം സൂക്ഷിക്കണം. സഹപ്രവർത്തകരുടെ ഇടയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്നൊക്കെ വഞ്ചന ഉണ്ടാകുന്നതിനുള്ള സാഹചര്യമുണ്ട്. ഇപ്പോൾ കൂട്ടുകാരെ, പുതിയ കൂട്ടുകാരെ ആരെയും ഈ സമയത്ത് തിരഞ്ഞെടുക്കരുത് എന്ന് തന്നെയാണ് അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ പല പ്രകാരത്തിലുള്ള അപകടങ്ങൾക്കുള്ള സാധ്യത, അതായത് അവർ നമ്മളെ പറ്റിക്കും, അതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ്. ശിവമാനസ പൂജകൾ ചെയ്യുന്നതും ദേമ്പതി ഐക്യത്തിനായിട്ട് ക്ഷേത്രത്തിലെ രാവിലെ സമയത്ത് ഐകമത്യ സൂക്ത പുഷ്പാഞ്ജലി ചെയ്യുന്നതുമൊക്കെ നല്ലതായിരിക്കും. അടുത്തത് പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങൾപ്പെട്ട കർക്കിടകം രാശിക്കാർക്കാണ്. കർക്കിടകൻ രാശിക്കാർക്ക് ചൊവ്വയുടെ രാശിമാറ്റം വളരെയധികം സൗഭാഗ്യങ്ങളെ കൊടുക്കുന്ന സമയമാണ്. കീർത്തിയും പ്രഭുത്വവുമൊക്കെ വർദ്ധിക്കുന്ന സമയമാണ്. എന്നാലും ശരീരത്തിലെ മുറിവിൻ്റെയോ മുറിവോ ചതവോ ഒക്കെ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലോ അതുപോലെ തീയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒന്ന് സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. അതുപോലെ വാഹനം കൈകാര്യം ചെയ്യുന്നവർ വളരെയധികം സൂക്ഷിക്കണം. അപകടങ്ങൾ, മുറിവ്, ചതവ് ഇതൊക്കെ ഉണ്ടാകുന്നതിനുള്ള സാധ്യത ഉള്ള സമയമാണ്. പൂർവിക സ്വത്തുക്കൾ കിട്ടാനായിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ലഭിക്കുന്ന സമയമാണ്. കോടതി വ്യവഹാരവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വിജയമുണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയവുമായിരിക്കും. അടുത്തത് മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സന്താന ഭാഗ്യം
ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് ലഭിക്കുന്ന സമയമാണ്. കുഞ്ഞുങ്ങളെ കൊണ്ട് നല്ല കാര്യങ്ങൾ, അതായത് കുഞ്ഞുങ്ങളെ കൊണ്ട് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതിനും അവരെപ്പറ്റി നല്ല അഭിപ്രായങ്ങൾ ആൾക്കാർ പറയുന്നത് കേൾക്കാനുള്ള സാഹചര്യം, പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് പരീക്ഷാ വിജയം ഉണ്ടാകുന്ന ഒരു സമയമാണ്. പക്ഷേ ധാരാളം അസൂയക്കാർ ഉണ്ടാകും എന്നതും കൂടി പറയുകയാണ്. വളരെയധികം ശ്രദ്ധിക്കണം. ഈശ്വര പ്രാർത്ഥനയോടുകൂടിയും ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിച്ച് പ്രീതിപ്പെടുത്തേണ്ട ഒരു സമയമാണ്. ഭരണകാര്യങ്ങളിൽ രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്ന സമയം, പോലീസ് പട്ടാളം ആദിയായ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് പ്രമോഷൻസും സ്ഥാനമാനങ്ങളും ഒക്കെ കിട്ടാവുന്ന സമയമാണ്. പക്ഷേ ദേഷ്യം ഒന്ന് നിയന്ത്രിക്കേണ്ട സമയമാണ്. പെട്ടെന്ന് ദേഷ്യം വരുന്നതിനുള്ള സാഹചര്യമുണ്ട്. ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയവും കൂടിയാണ് ചൊവ്വയുടെ രാശിമാറ്റം. കർക്കിടകം ചിങ്ങം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഉണ്ടാക്കുക. ഉത്രം അവസാന കാൽഭാഗം അത്തം ചിത്തിര ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വയുടെ ഈ രാശിമാറ്റം വളരെയധികം ഗുണാനുഭവങ്ങളെ കൊടുക്കുന്ന സമയമാണ്. അമ്മയുടെ ഭാഗത്തു നിന്ന് സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ, അമ്മയുടെ അതായത് കുടുംബ സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകുന്ന സമയമാണ്. പിന്നെ സുഖമുണ്ടാകുന്ന സമയമാണ്. ബന്ധുക്കളെ കൊണ്ടുള്ള സഹായങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വളരെ ഐക്യത്തോടുകൂടി ജീവിച്ച് പോകുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ മുൻകോപം മറ്റുള്ളതൊക്കെ ആയിട്ടിരിക്കുന്ന ഭർത്താക്കന്മാരെല്ലാം ഭാര്യയുടെ അധീനതയിൽ വരാനുള്ള സാഹചര്യം ഈ കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്ന് തന്നെ പറയാം. പിന്നെ വളരെയധികം ഗുണാനുഭവങ്ങൾ ജീവിതത്തിലുണ്ടാകും. സാമ്പത്തികമായിട്ട് ഉയർച്ചയുണ്ടാകുന്നതിനുള്ള സാഹചര്യവും കന്നിരാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഈ സമയത്തുണ്ടാകുന്നു. ചിത്തിര അവസാന പകുതി ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം സഹോദരന്മാരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ശത്രുത ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. അതായത് സഹോദര ഗുണം കുറവായിരിക്കുന്ന ഒരു സമയമാണ്. എന്നാൽ സുഖവും സമ്പത്തും ഉണ്ടാകുന്ന സമയം, എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നവരാണെങ്കിൽ അതിനൊരു ശാന്തി ഉണ്ടാകുന്ന സമയമാണ്. ആരോഗ്യപരമായിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഗുണാനുഭവങ്ങളെ ലഭിക്കുന്ന സമയമാണ്. കായിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ, അതായത് അത്ലറ്റിക് രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ഫലങ്ങൾ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. പിന്നെ എന്തെങ്കിലും പരീക്ഷകൾ, മത്സര പരീക്ഷകളിലൊക്കെ കായിക ടെസ്റ്റുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനകത്തൊക്കെ വിജയമുണ്ടാകുന്നതിനുള്ള ഒരു സമയവുമായിരിക്കും. എങ്കിലും സഹോദരങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നതിനുള്ള സാഹചര്യമുള്ളത് കൊണ്ട് വളരെയധികം സൂക്ഷിച്ച് വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നതും അവരുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാതെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ ആ ഒരു വിഷയത്തിൽ നിന്നും മാറിപ്പോകാവുന്നതാണ്. വളരെയധികം പ്രാർത്ഥനയോടുകൂടി പിന്നെ ഇവിടെ മുരുകനെ പ്രാർത്ഥിച്ച് പ്രീതിപ്പെടുത്തി കഴിയേണ്ട ഒരു സമയമാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വൃശ്ചികൻ രാശിക്കാർ വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഗുണാനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും ധാരാളം ശത്രുക്കൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. സ്വന്തം നാക്ക് തന്നെ നമ്മുടെ ശത്രുവായി മാറുന്ന ഒരു സമയമാണ്. നമ്മളെ വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കുകയാണെങ്കിലും കേൾക്കുന്നവൻ അതിൽ തെറ്റുകൾ കണ്ടെത്തുകയും നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ധാരാളം പണച്ചിലവ് ഉണ്ടാകുന്ന സമയമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധ വെക്കേണ്ടത് നല്ലതാണ്. പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ്. വിദ്യാഭ്യാസപരമായിട്ട് പരീക്ഷകൾക്കൊക്കെ നമ്മൾ വിചാരിക്കുന്ന അത്ര ഒരു അച്ചീവ്മെൻ്റ് ലഭിക്കാനുള്ള സാഹചര്യം കുറവാണ്. വളരെയധികം ശ്രദ്ധിക്കുകയും ചൊവ്വയ്ക്ക് മുരുകനെ പ്രാർത്ഥിച്ച് പ്രീതിപ്പെടുത്തണം വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായിട്ട്. അല്ലാതെ ആരോഗ്യപരമായുള്ള വിഷയങ്ങൾക്കും ശത്രുദോഷത്തിനും ആയിട്ട് ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിച്ച് പ്രീതിപ്പെടുത്തേണ്ട ഒരു സമയമാണ് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വയുടെ ഈ രാശിമാറ്റം. അടുത്തത് ധനുരാശിക്കാരാണ്. മൂലം പൂരാടം ഉത്രാടം ആദ്യത്തെ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളടങ്ങിയ ധനുരാശി. ധനുരാശിയിലേക്കാണ് ചൊവ്വയുടെ ഈ സംക്രമണം ഉണ്ടായിരിക്കുന്നത്. ചൊവ്വയുടെ ഈ സംക്രമണം ധനുരാശിയിലേക്ക് വന്നിരിക്കുന്നത് വളരെയധികം ഗുണാനുഭവങ്ങളെ കൊടുക്കും. ചൊവ്വ വളരെ ബലവാനായിട്ട് വളരെ ചൊവ്വയുടെ ഏറ്റവും ഒരു ഇഷ്ടപ്പെട്ട ഒരു രാശിയാണ് ധനുരാശി. അതുകൊണ്ട് ചൊവ്വ ഈ സമയത്ത് ഈ രാശിയിൽപ്പെട്ട ആൾക്കാർക്ക് ഗുണാനുഭവങ്ങളെ കൊടുക്കും. അല്ലെ പോലീസ് പട്ടാള മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക്, ആർക്കാൾക്ക് കായിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക്, ഇവർക്കൊക്കെ ധാരാളം ഗുണാനുഭവങ്ങൾ, സാമ്പത്തികമായിട്ട് ഉയർച്ച, പ്രമോഷൻസ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു അംഗീകാരങ്ങൾ, ബഹുമതികൾ ഇതൊക്കെ ലഭിക്കുന്ന സമയമാണ്. ഇവിടെ ചെന്നാൽ ഒരു ശ്രദ്ധേയമായ സ്ഥാനം, സീറ്റ്,
സീറ്റ് ഇതൊക്കെ ഉണ്ടാകും, പ്രമോഷൻ കിട്ടും, കാണുന്നവരല്ലല്ല, അതായത് നമ്മളെ ഒരു പബ്ലിക് പ്ലേസിലൊക്കെ ആദരിക്കപ്പെടുന്ന ഒരു സമയമായിരിക്കും. ഏറ്റവും അധികം ഗുണാനുഭവങ്ങൾ കിട്ടുന്ന സമയമാണ്. മെക്കാനിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അതുപോലെ വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ് സെയിൽസ് രംഗത്ത് ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക്, മെഷീനറികളുമായിട്ട് ബന്ധപ്പെട്ട സെക്യൂരിറ്റി സർവീസുകൾ നടത്തുന്ന ആൾക്കാർ, ടൈലറിംഗ് ഷോപ്പുകൾ നടത്തുന്നവർ, ഇവർക്കൊക്കെയും അതുപോലെ പോലീസ് പട്ടാളം രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും വളരെയധികം നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കും. ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ധാരാളം ധനവരവ് കിട്ടുന്ന ഒരു സമയമാണ്. പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല സമയമായിരിക്കും ഈ ഒരു ചൊവ്വയുടെ രാശിമാറ്റം കൊടുക്കുന്നത്. അടുത്തത് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ അടങ്ങിയ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വയുടെ ഈ രാശിമാറ്റം വളരെ ചൊവ്വയുടെ രാശിമാറ്റം പ്രതീക്ഷിക്കുന്ന അത്ര ഒരു ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന സമയം ആയിരിക്കുകയില്ല. സഹപ്രവർത്തകരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതിനുള്ള സാഹചര്യമുണ്ട്. വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. ജീവിത പങ്കാളിയുടെ ആരോഗ്യ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. അതുപോലെ തന്നെ വ്യവഹാര കാര്യങ്ങളുണ്ടെങ്കിൽ കേസ് മാറ്റിവെക്കാനൊക്കെ സാധിക്കും എന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിവെക്കുന്നതൊക്കെ നല്ലതായിരിക്കും. കാരണം ഗുണാനുഭവങ്ങൾ കിട്ടാനുള്ള സാധ്യത കുറവാണ്. വളരെയധികം പ്രാർത്ഥനയോടുകൂടി ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിച്ച് പ്രീതിപ്പെടുത്തേണ്ട ഒരു സമയമാണ്. അതുപോലെ തന്നെ മഹാദേവനെ പ്രാർത്ഥിക്കുക, ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്കായിട്ട് ശിവമാനസ ചന്ദ്രശേഖര അഷ്ടകം ജപിക്കുന്നതും ശിവമാനസ പൂജകൾ ചെയ്യുന്നതുമൊക്കെ ഗുണാനുഭവങ്ങളെ നൽകും, ദോഷത്തിൻ്റെ കാഠിന്യത്തെ കുറച്ചെടുക്കും എന്ന് അർത്ഥം. അവിട്ടം അവസാന പകുതി, ചതയം, പൊരുരുട്ടാദി ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വയുടെ രാശിമാറ്റം വളരെയധികം ഗുണാനുഭവങ്ങൾ കൊടുക്കുന്നു, ഏറ്റവും നല്ല ഗുണഫലങ്ങൾ നൽകുന്നു. ഭൂമി വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് വാങ്ങുന്ന സമയമായിരിക്കും. വീട് വയ്ക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവർ വീട് പണി നടന്നുകൊണ്ടിരുന്നിട്ട് മുടങ്ങിയിരിക്കുകയാണെങ്കിൽ അത് തുടർന്ന് നടക്കുന്നതിനുള്ള സമയം. ഗുണകരമായിട്ടുള്ള ധാരാളം ഫലങ്ങൾ ചൊവ്വയുടെ രാശിമാറ്റം കുംഭൻ രാശിക്കാരായ നക്ഷത്രക്കാർക്ക് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ പ്രമോഷൻസ്, അംഗീകാരങ്ങൾ ഇതെല്ലാം ലഭിക്കുന്ന സമയമാണ്. പിന്നെ ഏതെങ്കിലും വ്യവഹാരങ്ങളും കേസ് വഴക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെല്ലാം ജയിച്ചു കിട്ടുന്ന ഒരു സമയമാണ്. വളരെയധികം സുഖാനുഭവങ്ങൾ കിട്ടുന്ന ഒരു സമയമായിരിക്കും. പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന സമയമാണ്. പൊരുരുട്ടാദി അവസാന കാൽഭാഗം, ഉത്രട്ടാദി രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വയുടെ ഈ രാശിമാറ്റം വളരെയധികം ഗുണങ്ങളെ കൊടുക്കുന്നു. ജോലി ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ, പരീക്ഷ ടെസ്റ്റുകളൊക്കെ എഴുതാനിരിക്കുന്നവരാണെങ്കിൽ അതിൽ ജയിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് പോലീസ് പട്ടാളം ആദ്യമായ രംഗങ്ങളിലൊക്കെ ഉള്ള പരീക്ഷകളൊക്കെ എഴുതിയിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തൊക്കെ ജയിക്കുന്നതിനുള്ള സമയമാണ്. ജോലിസ്ഥലത്തെങ്കിലും ശത്രുക്കൾ ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും. ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അവിടെ ധാരാളം ശത്രുക്കൾ ഉണ്ടാകും, ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഇരിക്കുന്നത് നല്ലതാണ്. നല്ല ജ്ഞാനശക്തി, ആജ്ഞാശക്തി ഇതൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. ഒരു അതായത് ഒരു ലീഡർഷിപ്പ് കിട്ടും എന്ന് അർത്ഥം. ധാരാളം ഭൂമി ലാഭം ഉണ്ടാകും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന സമയമാണ്. വീട് വയ്ക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക്, വാഹനം വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഇത് സാധിച്ചു കിട്ടും. അതുപോലെ ഭൂമി ലാഭം ഉണ്ടാകും. കുടുംബപരമായിട്ടുള്ള സ്വത്തുക്കൾ, കേസ് വഴക്ക്, കേസ് തർക്കങ്ങൾ ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തൊക്കെ വിജയമുണ്ടാകുന്ന ഒരു സമയമാണ്. ഏറ്റവും അധികം ഗുണാനുഭവങ്ങൾ മീനം രാശിക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയമായിരിക്കും ചൊവ്വയുടെ ഈ രാശിമാറ്റം. ഇതൊക്കെയാണ് 12 രാശിക്കാരുടെയും ചൊവ്വയുടെ രാശിമാറ്റത്തിൻ്റെ ഫലമായിട്ടുള്ള പൊതുവായ ഫലങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ജാതകത്തിലെ ചൊവ്വാഗ്രഹത്തിൻ്റെ സ്ഥാനമനുസരിച്ച് ഈ ഫലത്തിൽ ചെറിയ മാറ്റങ്ങൾ, ചൊവ്വ നീചനൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ കണക്കുള്ള ഗുണാനുഭവങ്ങൾ കിട്ടണം എന്നില്ല. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. വീണ്ടും കാണാം. നന്ദി.